بسم الله الرحمن الرحيم مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے دیوانے شب دیوانے بارہویں کی شب نہیں سوتے نہیں سوتے نہیں سوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے خیالوں کا سفر ان کو مدینے لے کے جاتا ہے خیالوں کا سفر ان کو مدینے لے کے جاتا ہے نبی کی یاد سے غافل یہ ایک پل بھی نہیں ہوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے یہ جن کے صدقے کھاتے ہیں انہیں کے گن یہ گاتے ہیں یہ جن کے صدقے کھاتے ہیں انہیں کے گن جھکتے روتے الحمد للہ نحمده ونستعینه ونؤمن به ونتوکل علیہ ونعوذ باللہ من شرور انفسنا ومن سیئات اعمالنا من یهد اللہ فلا مضل له ومن یضلل فلا هادی له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لو كفرن عنهم سيئاتهم ولو دخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم
وبئس المهاد. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക ബോധമുള്ള ഈ പ്രദേശത്തെ നല്ലവരായ ചെറുപ്പക്കാർ, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിജ്ഞാന സദസ്സ് സജ്ജമാക്കിയിരിക്കുകയാണ്. ഈ വിരുന്നിൽ സംബന്ധിക്കാൻ അനുഗ്രഹിച്ച കരുണാവാരിധിയും ദയാലുവുമായ അള്ളാഹുവിനെ നാം ആദ്യമായി സ്തുതിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറെ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാമിലെ മാതൃകാ കുടുംബം എന്നതാണ്. ആമുഖം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുകയും എല്ലാ ജനവിഭാഗങ്ങൾക്കും മാതൃകയാവാൻ പര്യാപ്തമായ ഒരു കൾച്ചർ ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്ത ഒരു സന്ദേശമാണ് ഇസ്ലാം മതം. ജീവിതത്തിലെ വിവിധ തുറകളിലെ പ്രത്യേകമായ ചാനലുകൾ ജനങ്ങൾക്ക് അവതരിപ്പിക്കുവാൻ സൃഷ്ടാവ് നിയോഗിച്ച മഹാന്മാരായ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണി സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതരാവുകയും അവിടുന്ന് കടന്നു വന്ന അറേബ്യയിലും ആ സന്ദേശം ലോകത്തിൻ്റെ അവസാന കാലം വരെ എല്ലാ നാടുകളിലും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാം മതത്തിൻ്റെ ക്രമീകരണം ഉള്ളത്. അക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് മുൻപിൽ പൊതുസദസ്സുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ പ്രസിദ്ധം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാതൃക, എളുപ്പത്തിൽ ജനങ്ങളിൽ കാണാനും പ്രതിഫലിപ്പിക്കാനും കഴിയുന്ന ഒരു മേഖലയാണ് കുടുംബത്തിൻ്റേത്. കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും കുട്ടികളും ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കുടുംബം. അതിനേക്കാൾ ചെറിയൊരു ഘടകം സാമൂഹ്യ തലത്തിൽ വേറെയില്ല. കുടുംബത്തിന് മുകളിൽ ഗോത്രവും ഗോത്രത്തിനു മീതെ വിവിധ തലങ്ങളിൽ വിവിധ നാടുകളിൽ അറിയപ്പെടുന്ന സ്റ്റേറ്റ്, രാഷ്ട്രം, അങ്ങനെ ധാരാളം സമസ്യകളുണ്ട്. എന്നാൽ അത്തരം തുറകളെ നേരെയാക്കിയെടുക്കാൻ പെട്ടെന്ന് മനുഷ്യന് കഴിയുകയില്ല.
യൂണിറ്റിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ സംസ്കരണം പ്രയാസമുള്ളതായി മാറുകയും അതിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ പ്രയാസമുള്ളതായി തീരുകയും ചെയ്യുന്നു. എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവുമില്ലാത്ത, അല്ലലും അലട്ടലുമില്ലാത്ത ഒരു ക്രമീകരണം ഉണ്ടാക്കുവാൻ സാധാരണ ഒരു വ്യക്തിക്ക് തന്നെ കഴിയുന്ന രൂപത്തിലാണ് ഇസ്ലാമിലെ കുടുംബ വ്യവസ്ഥയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കുടുംബത്തിന് ആല്, അഹ്ല് എന്നിങ്ങനെയുള്ള ആയിലത്ത് തുടങ്ങിയ ധാരാളം അറബി പ്രയോഗങ്ങൾ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. എല്ലാ ദിവസവും നിസ്കാരത്തിലുള്ള പ്രാർത്ഥനയിൽ രണ്ട് കുടുംബങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ തലവൻ അന്ത്യപ്രവാചകരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊരു കുടുംബത്തിലെ നേതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ രണ്ട് കുടുംബങ്ങളെ പറഞ്ഞുകൊണ്ടല്ലാതെ നിസ്കാരം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പിന്നെ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഖുർആനിലെ അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായം അൽ ഫാത്തിഹ, പ്രിയാമ്പിൾ, ആമുഖം, പ്രാരംഭം, ഏറ്റവും തുടക്കത്തിൽ ഖുർആനിൽ പറയുന്നത് പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ അധ്യായം പശു, മൂന്നാമത്തെ അധ്യായം ഒരു കുടുംബത്തിൻ്റെ വർത്തമാനമാണ്. മൂന്നാമത്തെ അധ്യായം തന്നെ ഒരു കുടുംബത്തിൻ്റേതാണ്. ആലു ഇമ്രാൻ, ഒമാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമ്രാൻ അലൈഹിസ്സലാം എന്ന യുഗപ്രഭാവനായ ഒരു വലിയ ജനനായകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ ദമ്പതികളിലുണ്ടായ ഒരു പെൺകുട്ടിയും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കുടുംബത്തിൻ്റെ പരാമർശമുള്ള അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം, അല്ലെങ്കിൽ ആലു ഇമ്രാൻ. 114 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ആ അധ്യായങ്ങളിൽ പലയിടങ്ങളിലായി കുടുംബത്തിൻ്റെ സ്വഭാവവും സംസ്കരണവും അതിൻ്റെ രൂപീകരണവും ഒരു കുടുംബത്തിലെ നേതൃത്വം ആർക്കായിരിക്കണം, അതിൽ കുട്ടികളുടെ പങ്കാളിത്തം എന്താണ്, ഒരു ഭാര്യയുടെ റോൾ എങ്ങനെയാണ്, ഒരു നല്ല ഭർത്താവാകാൻ ഏതെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഖുർആൻ പലയിടങ്ങളിലായി പരാമർശിക്കുന്നുണ്ട്. 6000 ചില്ലുവാനം ആർട്ടിക്കിളുകളുള്ള വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായി, വിവരണമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ മുൻപിൽ തുറന്ന പുസ്തകം പോലെ കിടക്കുകയാണ്. ആ വചനങ്ങളെ ഹദീസുകൾ എന്ന് നാം പറയുന്നു. ആ ഹദീസ് വചനങ്ങൾ എടുത്തു നോക്കിയാൽ ഇസ്ലാമിൻ്റെ സമഗ്രമായ രൂപങ്ങളും സ്വഭാവങ്ങളും നമുക്ക് ലഭിക്കുന്നത് തന്നെ നബിയുടെ കുടുംബത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതും അനുവദിച്ചതുമായ എല്ലാ ചലനങ്ങളും നീക്കങ്ങളും പ്രവർത്തനങ്ങളും നമുക്കറിയാൻ കഴിയുന്നത് നബിയുടെ കുടുംബത്തിലൂടെയാണ്.
അതുകൊണ്ട് കുടുംബവ്യവസ്ഥ ഇസ്ലാമിൻ്റെ മൂലക്കല്ലാണ്. കുടുംബവ്യവസ്ഥയെ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ വളരെ വ്യാപകമായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ചില പ്രസിദ്ധീകരണങ്ങൾ കുടുംബവ്യവസ്ഥിതിയുടെ ആണിക്കല്ല്, അതിൻ്റെ മൂലക്കല്ല് ഇളക്കിയെടുക്കുവാനും പിഴുതെറിയുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഞാൻ ആ പ്രസിദ്ധീകരണങ്ങളുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം ഏതെങ്കിലും പ്രസിദ്ധീകരണത്തെ അങ്ങനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്താൽ പിന്നെ ആ പ്രസിദ്ധീകരണം തെരഞ്ഞുപിടിച്ച് അത് വായിക്കണമെന്ന ഒരു വാശിയാണ് പുതിയ കുട്ടികളിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു ഉപദ്രവം എൻ്റെ പ്രഭാഷണം കൊണ്ട് ഈ ഗ്രാമത്തിൽ സംഭവിക്കരുത് എന്ന് ഞാൻ ആശിക്കുന്നു. പല വിഷയങ്ങളും നമുക്ക് രാജ്യത്ത് ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. ജനോപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ധർമ്മത്തിലേക്കും ന്യായത്തിലേക്കും നീതിയിലേക്കും മനുഷ്യ സമൂഹത്തെ നയിക്കുന്ന നല്ല ലേഖനങ്ങളും നല്ല ചർച്ചകളും ഇനിയും എത്രയോ ആവശ്യമാണ്. എന്നാൽ അത്തരം ചർച്ചകളിലേക്ക് പോകുന്നതിനു പകരം നിലവിലുള്ള നല്ല ക്രമങ്ങളെയും ക്രമീകരണങ്ങളെയും പരിഹസിക്കുകയും അതില്ലായ്മ ചെയ്ത് വേണ്ടാത്ത വികാരങ്ങൾ ജനമനസ്സുകളിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുവാനുള്ള കുൽസിത ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പത്രങ്ങളും അവരുടെ പ്രസിദ്ധീകരണങ്ങളുമെല്ലാം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ഈ ഇളക്കുക അല്ലെങ്കിൽ ആകെ കലക്കുക എന്നത് മാത്രമാണ്. അവർ എഴുതുകയുണ്ടായി, ഈ കുടുംബമെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു നിയന്ത്രണമാണ്. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ട് സമൂഹത്തിന് എന്ത് ഉപകാരമാണ് ലഭിക്കുക എന്ന് ആ ലേഖനം എഴുതിയ ആൾ ഉറക്കെ ചോദിക്കുകയാണ്. മനുഷ്യന് അവന് ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കുവാനും ഇഷ്ടമുള്ള ലോകത്തുകൂടെ വിഹരിക്കുവാനും ആണ് ഇവിടെ സാധിക്കേണ്ടത് എന്നും അതിന് ഏറ്റവും വലിയ തടസ്സം കുടുംബമാണ് എന്നും ആ ലേഖനങ്ങളിൽ അവരെഴുതിവിടുകയാണ്. ഒരു പുരുഷന് ഇഷ്ടമുള്ള സ്ത്രീയുമായി ബന്ധപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം കുടുംബവ്യവസ്ഥിതി ഇല്ലായ്മ ചെയ്യുകയാണ്. ഒരു കുടുംബം നാം സങ്കല്പിക്കുമ്പോൾ ആ കുടുംബമുള്ള ഭാര്യയുള്ള ഒരു ഭർത്താവിന് അവൻ്റെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ സ്വാഭാവികമാണ്. അവനെ ചോദിക്കുവാൻ എപ്പോഴും ഒരാളുണ്ടാകും. അവൻ വീട്ടിൽ വരാൻ അല്പം വൈകിയാൽ അവനോട് സ്ക്രീൻ ചെയ്യുന്ന രൂപത്തിൽ ചോദിക്കുന്നു, അവൾ ചോദിക്കും, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? അപ്പൊ അതിനെ അവന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ഞാൻ എവിടെ എന്നത് നീ നോക്കേണ്ട ആവശ്യമില്ല എന്ന മട്ടിൽ അവൻ സംസാരിച്ചാൽ നാളെ പിറ്റേന്ന് അവൾക്കും കയറൂരി കണ്ട രൂപത്തിൽ നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് ആ മറുപടി കടന്നു ചെല്ലുക. അതുകൊണ്ട് തന്നെ റെസ്പോണ്ടിങ് ഉള്ള ചോദിക്കുന്നവന് ഉചിതമായ മറുപടി നൽകണമെന്ന ഒരു ബോധമുള്ള ഒരു സമൂഹത്തെ ഇവിടെ സങ്കല്പിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ കുടുംബത്തിന് അതിൽ വലിയ പങ്കാളിത്തമുണ്ട്. കുടുംബമുള്ളവന് അവൻ്റെ സാമ്പത്തിക രംഗം വളരെ ഭദ്രമായിരിക്കും. ഒരു കുടുംബിനിയുടെ ഭാവമുള്ള ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വൃത്തിയും അച്ചടക്കവും നിഴലിച്ചു നിൽക്കും. ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്നത് പോലും ഭാര്യയുടെ ഉപദേശത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു ബട്ടൺ ഇടാതെ അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ വേഷത്തിലും അവൻ്റെ വീട്ടിലെ വൃത്തിയിലുമൊന്നും യാതൊരു നിയന്ത്രണവും ഒരു വ്യക്തിയിൽ കാണുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവന് ഒരു നല്ല കുടുംബിനിയെ ലഭിച്ചിട്ടില്ല എന്നാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പരസ്പരം ഇപ്പോൾ നോക്കിയിട്ട് ആരും ആരെയും
ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് സന്ധ്യയ്ക്ക് ശേഷമുള്ള സമയമായതുകൊണ്ട് പരമാവധി എയർ സർക്കുലേഷൻ ലഭിക്കുന്ന വസ്ത്രങ്ങളാണ് നല്ലത്. അതുകൊണ്ട് ബട്ടൺ ഇല്ലെങ്കിലും ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെയുള്ള ഏറ്റവും നല്ല സമയങ്ങളിൽ പോലും അലക്ഷ്യമായി അവൻ്റെ വേഷത്തിലും അവൻ്റെ നടപടിയിലും യാതൊരു നിയന്ത്രണവുമില്ലാത്ത നീക്കം ഒരു വ്യക്തിയിൽ കാണുന്നുവെങ്കിൽ നാം അവനെ പറ്റി മനസ്സിലാക്കുക, ഒരു നല്ല കുടുംബിനി അവന് ഇല്ല എന്ന്. കുടുംബിനി ഉണ്ടെങ്കിൽ, ഒരു നല്ല ഭാര്യ ഒരാൾക്കുണ്ടെങ്കിൽ, ഞാൻ ഈ പ്രഭാഷണം നടത്തുമ്പോൾ മനസ്സിലാക്കുന്നു ഈ സദസ്സിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളും സ്ത്രീകളെക്കാൾ പുരുഷന്മാരും ഉണ്ടാകും. അവ സ്ത്രീകൾ ഒരുപക്ഷെ അവര് ഒരു നല്ല കുടുംബിനിയുടെ സ്വഭാവവും ഡ്യൂട്ടിയും ഇന്നത് എന്ന് ഞാൻ പറയുമ്പോൾ സ്ത്രീകൾ അവരുടെ ഡ്യൂട്ടികളെ പറ്റി ബോധവതികളാകണമെന്ന് കൂടി സാന്ദർഭികമായി അവരെ ഉണർത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ യാത്രയുടെ എല്ലാ വിവരങ്ങളും ഭാര്യയോട് പറയുകയും ഭാര്യയെ തന്നെ പങ്കാളിയാക്കിക്കൊണ്ട് യാത്ര നടത്തുകയും ചെയ്യുന്നു. അതായിരുന്നു നബിയുടെ ജീവിതം. ദീർഘയാത്രയാണെങ്കിൽ ഭാര്യ നബിയോടൊപ്പം പോകുന്നു. ഹജ്ജിന് ഉള്ള യാത്രയിൽ ഭാര്യ കൂടെ പോകുന്നു. അതാണ് ഇസ്ലാം സങ്കൽപ്പിക്കുന്നത്. ഹജ്ജ് മാത്രമല്ല, അനുവദനീയമായ യാത്രകളിൽ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയും പുറപ്പെടുകയാണ്. കാരണം ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ആ ഭാര്യയുടെ സഹായവും പങ്കാളിത്തവും ആവശ്യമുള്ള ധാരാളം സന്ദർഭങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഭാര്യയുടെ സ്നേഹം പോലെ സഹായം പോലെ മറ്റൊരാളെ ആർക്കും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആ ഇണയെ കൂടി ചേർത്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തത്. അപ്പൊ അവൻ്റെ വീട്ടിലാവട്ടെ, അവൻ മറ്റൊരു നാട്ടിലാകട്ടെ, അവൻ്റെ യാത്രയിൽ, അവൻ്റെ പകലുകളിൽ, അവൻ്റെ രാവുകളിൽ അവനോടൊപ്പം അവൻ്റെ എല്ലാ ചലനങ്ങളെയും ഒപ്പിയെടുക്കുകയും അവൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പങ്കാളിയാണ് ഇസ്ലാമിലെ കുടുംബിനി. ഇനി തിരിച്ചും നമുക്ക് പറയാം, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഒരു ഭർത്താവ് ഇല്ല എങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൾ ഒരിക്കലും തന്നെ, അവൾക്ക് സേഫ്റ്റി എന്ന സുരക്ഷിതത്വം അവൾക്കുണ്ടാവുകയില്ല. എപ്പോഴും അവൾ ആത്മഹത്യയുടെ മുനമ്പിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് മുൻപിൽ അവൾ പതറുകയും അടുത്ത സെക്കൻഡിൽ ഞാൻ എന്തു വേണം എന്ന് അറിയാതെ അവൾ പകച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോഴൊക്കെ ഒരു പുരുഷന്റെ സാന്നിധ്യം അവൾക്കുണ്ടാവുകയാണ് എങ്കിൽ അവൾക്ക് നൈരാശ്യം വരാതെ, ആത്മഹത്യയുടെ ചിന്തയില്ലാതെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നലോകത്ത് സന്തുഷ്ടയായി ജീവിക്കുവാനും അവൾക്ക് സാധിക്കുന്നു. അപ്പോൾ ആണിന് പെണ്ണും പെണ്ണിന് ഇണയും ഉണ്ടാവുക എന്നത് പ്രകൃതിപരമായ ഏറ്റവും വലിയ ഒരാശയമാണ്. അത് മൃഗങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. മൃഗങ്ങളിൽ കാണുന്ന അതേ നേച്ചർ മനുഷ്യരിലും അള്ളാഹു ഇട്ടിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു മാറ്റമുള്ളത്, മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധിയില്ലാത്തത് കൊണ്ട് സമൂഹത്തിലെ വിവിധ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന ഉത്തരവാദിത്തമില്ലാത്തത് കൊണ്ട് താരതമ്യേന അവർക്ക് നിയമങ്ങൾ ഇല്ല. മനുഷ്യന് നിയമങ്ങളുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തെപ്പറ്റി ചരിത്രത്തിൽ നാം കാണുന്നു. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെപ്പറ്റി നാം ചരിത്രത്തിൽ വായിക്കുന്നു. ഹാരപ്പ മോഹൻജൊദാര സംസ്കാരങ്ങളെപ്പറ്റി ചരിത്രത്തിൽ നാം വായിക്കുന്നു. സ്കൂളുകളിൽ ഹ്യൂമാനിറ്റീസ് പ്ലസ് വണ്ണിന് വിഷയമായി എടുത്ത ധാരാളം യുവാക്കളും യുവതികളും ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടാകാം.
പാഠപുസ്തകങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, ചരിത്ര പുസ്തകങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ, ബിസി 6000 ശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനത്തിന് 6000 കൊല്ലങ്ങൾക്കുള്ളിലുള്ള കഥകളാണല്ലോ ചരിത്രം എന്ന് പറയുന്നത്. അതിനു മുൻപുള്ള കാലം ചരിത്രമല്ല, അത് ചരിത്രാതീത കാലമാണ്. അപ്പൊ യേശുവിന് 6000 മുൻപ് ഉണ്ടായ സംഭവങ്ങൾ, ആ 6000 ഇപ്പോൾ നാം നിലക്കൊള്ളുന്ന 2009 ചേർന്നാൽ 8009 കൊല്ലമായി മനുഷ്യന്റെ ഉൽപ്പത്തിക്ക്. ഈ 8009 കൊല്ലത്തെ ചരിത്രം നാം എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്ത് ധാരാളം കൾച്ചറുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളതൊക്കെ പഠിക്കണം. ഒരു ഇസ്ലാമിക സംസ്കാരം മാത്രം പഠിച്ചാൽ പോരാ, വിവിധ കൾച്ചറുകളെ പറ്റി നമ്മൾ പഠിക്കണം. ആ പഠനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ ഓവുചാലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോഴത്തെ നാദാപുരം അല്ലെങ്കിൽ പിന്നെ വടകര മുനിസിപ്പാലിറ്റി, നാദാപുരം സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്ത്, അങ്ങനെ സാധാ ഗ്രേഡും സ്പെഷ്യൽ ഗ്രേഡുമാകുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമെല്ലാം വളരെ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആധുനിക കേരളത്തിലെ പല നഗരങ്ങളിലും ഓവുചാലുകൾ ഇപ്പോഴും ഇല്ല. കോഴിക്കോട് ടൗണിൽ പോലും ഓവുചാലില്ല. മഴവെള്ളം വന്നാൽ കെട്ടി നിൽക്കുന്നു, പിന്നെ താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒലിക്കുന്നു. ആ ഒലിപ്പ് വെള്ളത്തിൽ കുറേ വാഹനങ്ങൾ ഒലിച്ചു പോകുന്നു, ചില വീടുകൾ ഉപയോഗശൂന്യമായി മാറുന്നു, കുറെ മൃഗങ്ങൾ ചാകുന്നു. അതെല്ലാം പത്രത്തിൽ വാർത്തയായി വരുന്നു, നാം അതൊക്കെ വായിക്കുന്നു. അതുമാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഓവുചാലുകൾ പോലും ഇല്ല. ലോകത്ത് വളരെ പുരോഗതി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ പോലും വേസ്റ്റ് വാട്ടർ ഒഴുകേണ്ടത് എങ്ങനെ, ക്രമീകരണങ്ങളില്ല. എന്നാൽ ഇവിടെ മഴ പെയ്താൽ വെള്ളമുണ്ടാകും, ആ വെള്ളം എങ്ങനെ എങ്ങോട്ട് ഒലിച്ചെത്തണം, വേസ്റ്റ് വാട്ടർ പോകേണ്ടത് ഏത് റൂട്ടിലൂടെയാണ്, ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാം ചരിത്രത്തിൽ വായിക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥമെന്താണ്? മനുഷ്യോൽപത്തി മുതൽക്ക് ഇവിടെ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഞാനതാണ് പറയുന്നത്, മനുഷ്യൻ ഇവിടെ വന്നത് മുതൽക്ക് ഇവിടെ നിയമങ്ങളുണ്ട്. അത് മൃഗങ്ങൾക്ക് ആ നിയമങ്ങൾ ഇല്ല, മനുഷ്യന് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതം സംതൃപ്തമായി മാറുന്നു. മൃഗങ്ങൾക്കിവിടെ നിയമം ആവശ്യമില്ല, കാരണം മൃഗം ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. ഒരു കാക്ക മറ്റൊരു കാക്കയെ ദ്രോഹിക്കുന്നില്ല. ഒരു തത്ത മറ്റൊരു തത്തയെ ദ്രോഹിക്കേണ്ടി വരുന്നില്ല. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ നശിപ്പിക്കേണ്ടി വരുന്നില്ല. ഇനി എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ പരിസ്ഥിതിപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഏതോ ചില തെറ്റിദ്ധാരണകൾ കടന്നു വരുമ്പോൾ ഒരു പൂച്ച മറ്റൊരു പൂച്ചയെ, ഒരു നായ മറ്റൊരു നായയെ ആക്രമിക്കുന്നുണ്ടാകാം. അത് മനുഷ്യനുണ്ടാക്കിയ പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം. മനുഷ്യന്റെ സ്വഭാവം അതല്ല. മനുഷ്യന്റെ സ്വഭാവം അവന്റെ പ്രകൃതിപരമായ നിലപാട് തന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുക എന്ന ശൈലിയാണ്, ദ്രോഹിക്കലാണ്, അടിച്ചമർത്തലാണ്. പണമുള്ളവൻ പണമില്ലാത്തവനെ വീണ്ടും ദരിദ്രനാക്കി മാറ്റുന്നു. ആരോഗ്യമുള്ളവൻ രോഗികളെ വീണ്ടും രോഗികളാക്കി മാറ്റുന്നു. സൗന്ദര്യമുള്ളവൻ സൗന്ദര്യം ഇല്ലാത്തവനെ പറ്റെ അവഗണിക്കുന്നു. മേധാവിത്വമുള്ളവൻ മേധാവിത്വം ഇല്ലാത്തവന് അടിച്ചമർത്തുന്നു. അതിനാണ് ഫാഷിസം എന്നും ഫാസിസം എന്നും പറയുന്നത്. ഇത് മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ്. കാരണം
അവന്റെ ബുദ്ധി പലപ്പോഴും തിന്മയിലേക്ക് അവനെ നയിക്കുകയും ചൂഷണം ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു വിചാരത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗമേതാണ്? ആ മാർഗം അവനെപ്പോഴും ഒരു നിയമത്തിൻ്റെ ഒരു സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടാവൽ മാത്രമാണ്. ആ ഒരു നിയമത്തിൻ്റെ സാന്നിധ്യം അവനോടൊപ്പം ഉണ്ടായാൽ അവൻ അനുസരിക്കുകയും അവൻ മറ്റുള്ളവനെ ദ്രോഹിക്കാതെ അച്ചടക്കത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. ഈ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന മഹാന്മാരുടെ പേരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ അയക്കുന്നതാരാണ്? മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയ അള്ളാഹുവാണ് നബിമാരെ അയക്കുന്നത്. നബിമാരിവിടെ വരുന്നു മനുഷ്യന് ഉപദേശം നൽകുവാൻ. ആ പ്രവാചകന്മാരെ അള്ളാഹു ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിച്ച നിയമങ്ങളിൽ ഒരു ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു നിയമമാണ് കുടുംബത്തിലെ ക്രമീകരണം. അത് തല്ലി തകർത്തിട്ട് ഇവിടെ ആർക്കെന്താണ് കാര്യമുള്ളത്? ഞാൻ ആ ലേഖനം വായിച്ചപ്പോൾ അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ഭഗവത്ഗീത പരാമർശിക്കുന്ന മനുഷ്യ സങ്കല്പത്തിൽ കുടുംബത്തിൻ്റെ സാന്നിധ്യം കാണാം. ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന മാനവ സമൂഹത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ കുടുംബത്തിൻ്റെ പങ്കാളിത്തം കാണാം. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സാമൂഹ്യക്രമത്തിൽ കുടുംബമില്ലാത്തൊരു വിഷയമേയില്ല. അവൻ മരിച്ചിട്ട് അവൻ്റെ ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് ആ മയ്യത്തിന് യാത്രയപ്പ് നൽകുന്നൊരു സമയമുണ്ട്. അവിടെ പോലും കുടുംബസങ്കല്പമാണ്. ഒരാൾ മരിച്ചു, നമ്മുടെ ഒരു സഹോദരൻ മരിച്ചു, അവൻ്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരികയാണ്, അവനെ പറഞ്ഞേക്കുകയാണ്, യാത്രയപ്പ് നൽകുകയാണ്. പുരുഷനെ ആവട്ടെ സ്ത്രീയെ ആവട്ടെ യാത്രയപ്പ് നൽകി അവന് വേണ്ടി അവസാനത്തെ പ്രാർത്ഥന നടത്തുമ്പോൾ اللهم ابدله زوجا خيرا من زوجه واهلا خيرا من اهله اللهவே ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ജീവിച്ച സഹോദരനാണ്. ഞങ്ങൾ അങ്ങാടിയിൽ ഒരു വ്യാപാരിയായിരുന്നു, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു, ഒരു കർഷക തൊഴിലാളിയായിരുന്നു, ഒരു തെങ്ങിൽ കയറുന്ന സഹോദരനായിരുന്നു, ഒരു വലിയ പണക്കാരനായിരുന്നു. അവൻ ഏത് തുറയിലുള്ള ആളാവട്ടെ, അവൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ അബ്ദില്ലു, നീ ഈ വ്യക്തിക്ക് നൽകണം, പകരം നൽകണം, സൗജൻ ഖൈറൻ മിൻ സൗജിഹി. അവന് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ അവനൊരു ഇണയുണ്ടായിരുന്നു. ആ ഇണയേക്കാൾ ഉപകാരം ചെയ്യുന്ന നല്ലൊരു ഇണയെ അയാളുടെ രണ്ടാം ജീവിതത്തിൽ നീ നൽകണമേ എന്നാണ് പ്രാർത്ഥന. വാഹുലൻ ഖൈറം മിൻ അഹ്ലിഹി, അദ്ദേഹത്തിനൊരു ഭാര്യയും ആ ഭാര്യയിൽ കുറെ കുട്ടികളും ഉണ്ടായിരുന്നു. ആ ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും അയാൾക്ക് സംതൃപ്തി ലഭിച്ചിരുന്നില്ല. ആ സംതൃപ്തി ലഭിക്കാത്തത് കൊണ്ട് അയാളുടെ മനസ്സിന് ആനന്ദം ഭൗതിക ലോകത്ത് ലഭിച്ചിരുന്നില്ല. നമ്മുടെ മുമ്പിൽ മയ്യത്ത് കിടക്കുകയാണ്, ആ മയ്യത്തിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതിന്റെ അർത്ഥത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും സംതൃപ്തമായ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് സങ്കല്പിക്കുക. ഇദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, ആ ഭാര്യ വളരെ നല്ലവൾ. ഇദ്ദേഹത്തിന് കുറെ കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങൾ വളരെ നല്ലവർ. അങ്ങനെയുള്ള ഒരു വ്യക്തി മരണപ്പെട്ടാലും ഈ പ്രാർത്ഥന ആവശ്യമാണ്. കാരണം ഭൗതിക ലോകത്ത് ലഭിക്കുന്ന സന്തോഷങ്ങൾക്കും സംതൃപ്തിക്കും ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തുള്ള ഏറ്റവും വലിയ ആനന്ദവും പരമാനന്ദവും ഈ വ്യക്തിക്ക് രണ്ടാം ജീവിതത്തിൽ നീ നൽകണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ സങ്കല്പത്തിലെ ഇണ, ഇസ്ലാമിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സന്താനങ്ങൾ ജീവിതത്തിന്റെ സംതൃപ്തിയുടെ ഭാഗമാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഭർത്താവ് ഭാര്യ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ
അത് ഇസ്ലാമിൻ്റെതല്ല, അത് സംസ്കൃതത്തിലെ രണ്ട് വാക്കുകളാണ്. ഭർത്താവ് എന്നത് സംസ്കൃതത്തിലൊരു പദമാണ്, ഭാര്യ അതും സംസ്കൃതത്തിലൊരു പദമാണ്. ഇപ്പം മലയാളത്തിൽ ഉപയോഗിക്കുന്നു. രാവിലെ 5 മിനിറ്റ് പ്രാദേശിക വാർത്ത കഴിഞ്ഞ് എല്ലാ ദിവസവും കേൾക്കാറുള്ള, കാത് കുളിർക്കെ കേൾക്കാറുള്ള സംസ്കൃതം ഒരു പ്രധാന ഭാഷയാണ്, ഇന്ത്യയുടെ ഒരു പാരമ്പര്യ ഭാഷയാണ്. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ തിരിച്ചറിയാൻ വേണ്ടി ഭാര്യ സൗഖ്യത്തിൽ നിന്നും പുരുഷൻ
പുരുഷൻ സൗജി എന്നും അറിയപ്പെടുന്നു. കാരണം സ്ത്രീയിൽ കുറെ അഡീഷണൽ ഫിറ്റിംഗ് അലങ്കാരത്തിന് വേണ്ടി ഒരു താലി അവൾക്ക് കൊടുത്ത ഉയർത്ത് അധികം ഫിറ്റിംഗുള്ള സ്ത്രീയുടെ കുറയാണ് സ്ത്രീ സൗജ്യ പുരുഷന് രണ്ടോ സത്യത്തിൽ സുഖാനല്ലവി Yeah.
അഭിമാനമുള്ളവരാണ്. എനിക്ക് നല്ല അഭിമാനമുണ്ട് പെണ്ണായി ജനിച്ചത്. ഈ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങളോട് ഞാനിപ്പോ ചോദിക്കുന്നു, നിങ്ങളൊരു പെണ്ണായതിൽ അഭിമാനിക്കുന്നുണ്ടോ ഇല്ലേ? വളരെ സ്വകാര്യമായിട്ട് നിങ്ങൾ പറയും. പുരുഷനെ പോലാവുന്ന നല്ലത്, കാരണം ഇത് നിങ്ങളുടെ മറ ആ മറയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ മറയുടെ ഇപ്പുറത്ത് അവിടെ വിളിച്ചുണ്ടാവില്ല. ഇവിടെ സംഘാടകർ അവർക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അവരെ അഭിപ്രായപ്പെടുന്നതിനോട് രൂക്ഷമാണ് ചെയ്യുക. വെളിച്ചവുമില്ല, ബെഞ്ചുമില്ല, കസേരയുമില്ല. ഏതെങ്കിലും പരമ്പത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരമ്പത്ത് അങ്ങനെയാണ്. അവരെ പലപ്പോഴും അവർക്ക് പ്രശ്നങ്ങളിങ്ങനെ കൂടിയാൽ ആ പ്രയാസങ്ങളെ പറ്റിയുള്ള വിചാരങ്ങൾ രൂപപ്പെടുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ പറയുന്നവർക്ക് ഭാഷണം കേൾക്കാൻ ഭർത്താവ് പോയി സമ്മേളനത്തിന് പോയി തിരിച്ചു വരുന്നു. അതെല്ലാം അറിയാൻ അവർക്ക് നല്ല ആശയുണ്ട്. ആ സമ്മേളനത്തെ പറ്റി, സ്റ്റേജിനെ പറ്റി, ക്രമീകരണങ്ങളെ പറ്റി ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാം കേട്ടപ്പോൾ പറയാം, നിങ്ങൾക്ക് നല്ല സുഖമാണല്ലേ, അവിടെയും പോവാം ഇവിടെയും പോവാം. ഞാനൊരാളായില്ലല്ലോ. ആ ചിന്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയിൽ വരുന്നുവെങ്കിൽ അതുപോലെ പക്ഷേ പുരുഷനും തോന്നാൻ സാധ്യതയുണ്ട്. പുരുഷൻ പല പരിപാടിയിലേക്കും അവരെ ആളുകൾ കത്തി കൊടുത്ത് ക്ഷണിക്കുമ്പോൾ പ്രഭാഷണത്തിന്റെ സദസ്സിൽ ഒന്നിരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവൻ ചിന്തിക്കുക, ഒരു പുരുഷനായതുകൊണ്ടാണല്ലോ ഈ കത്തി നോട്ടീസൊക്കെ വരുന്നത്. ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്നത് പുരുഷനായതുകൊണ്ടാണ്. ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ മാറയുടെ അപ്പുറത്തോടെങ്കിലും പോയിരുന്ന് അവിടെ പോയി ഇറങ്ങിയാൽ മതി, ആരും കാണുന്നില്ല, അറിയുന്നില്ല. ഒരു കുടുംബത്തിലെ മക്കളെ പോറ്റേണ്ട യാതൊരു ബാധ്യതയില്ല. അതെല്ലാം പുരുഷന്റെ വരയിൽ ഏൽപ്പിച്ച് നമുക്ക് വിശ്രമിച്ചാൽ മതിയായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ എന്ന ചിന്ത ഒരുപക്ഷേ പുരുഷന്മാരുന്നുണ്ടാകാം. അതുകൊണ്ടാണല്ലോ അത് പറയുന്നു, ശുഭാനല്ലേ മനുഷ്യ, നിന്നെ മാത്രം ആണും പൊണ്ണുമാക്കി വേർതിരിച്ചതല്ല. എല്ലാ ജീവികളിലും എല്ലാ ജന്തുക്കളിലും എല്ലാ വസ്തുക്കളിലും ഇണകളെ വെച്ചിരിക്കുന്നു. ആ ഇണകളെ വെച്ചിട്ടുള്ളതിന്റെ രഹസ്യം ഉൽപാദനം റീപ്രൊഡക്ഷൻ നടക്കേണമെങ്കിൽ ആണും പെണ്ണും എന്ന വ്യത്യാസത്തെ സങ്കല്പിച്ചിരിക്കുകയാണ്. അതിൽ നാം ഇഷ്ടപ്പെടുക. ഇന്ന് ആലോചിച്ചു നോക്കുക, യുവാക്കളെ വലിയ സാമർത്ഥ്യമുള്ളവരാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഒരു കണ്ണാടിയിൽ നമ്മളെ മുഖം നോക്കുക. ഈ സദസ്സിൽ പല ആളുകളുടെയും മുഖങ്ങളെന്ന് നോക്കുക. നമ്മേക്കാൾ ഭംഗിയുള്ളവരുണ്ട്, ഭംഗിയില്ലാത്തവരുണ്ട്. കണ്ണാടി അടിച്ചു പൊട്ടിച്ചത് കൊണ്ട് കാര്യമായില്ല. നമ്മുടെ മൂക്കൊന്ന് നോക്കുക, നമ്മുടെ പല്ലിന്റെ ഘടന ഒന്ന് നോക്കുക, നമ്മുടെ ചെവിയുടെ ഷേപ്പൊന്ന് പരിശോധിക്കുക. നമ്മേക്കാൾ ഭംഗിയുള്ളവർ സമൂഹത്തിലുണ്ട്, നമ്മേക്കാൾ ഭംഗിയില്ലാത്തവരുണ്ട്. നല്ല കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്. വെളുപ്പിന്റെ നിറം അല്പം കൂടിയിട്ട് അത് വെള്ള പാണ്ട് പോലെയായി മാറിയവരുണ്ട്. നീളം ധാരാളം ഉള്ളവരുണ്ട്, തീരെ നീളമില്ലാത്തവരുണ്ട്. ജനുവരി ഒന്നിന് ചുമരിൽ കലണ്ടർ അടിക്കുവാൻ നീളം കുറഞ്ഞവന് കഴിയാതെ വന്നപ്പോൾ അവൻ വളരെ ഭംഗിയായി ആഞ്ഞ് ആഞ്ഞ് അടിച്ചപ്പോൾ അവൻ വേറെ കുറഞ്ഞവനെ നോക്കിയിട്ട് പറയാം, ഇതൊക്കെ നമ്മളെ പോകാനാണ്. ശരി, ആ നീളം കൂടി അവൻ എങ്ങനെ ഇവിടെ വന്നു? ആ മനുഷ്യ പ്രഭാതത്തിൽ ആഗ്രഹിക്കുക, നീളമില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നീളമുണ്ടായിരുന്നെങ്കിൽ ആ വിചാരങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത്? ഭംഗിയും രൂപവും ഈ ആകാരവുമെല്ലാം പ്രകൃതിപരമായി തന്നെ അല്ലാതെ നൽകി അത് നമ്മൾ സന്തോഷിക്കണം. സഹോദരിമാരെ, ആ സന്തോഷമാണ്
രാവിലും പെങ്ങിലുമൊക്കെ പൂമ്പൊടി വിതറുകയാണ്. വേറെ ചില രീതികളിൽ വണ്ട പോലെയുള്ള പാനുകൾ പൂമ്പൊടിയിൽ വന്നിരിക്കുകയും പൂമ്പൊടിയിൽ വണ്ട് വന്നിരിക്കുമ്പോൾ ആ ശക്തത്തിന്റെ കാലുകളിൽ ഒട്ടിനിൽക്കുന്ന പൂമ്പൊടി രണ്ടാമത് അതേ വണ്ടി അതേ ശക്തം പെൺകുടിയിൽ പോയിരിക്കുമ്പോൾ ആ പൊടി എടുത്ത് പറയുവാനുള്ളതാണല്ല. ആ ശക്തമാണ് വേലിയേറ്റം. ആ വണ്ടി ആ ജീവി ആ രൂപത്തിലൂടെ ഉൽപാദനം നടക്കുകയാണ്. ഇതുപോലെ മനുഷ്യ സമൂഹത്തിൽ മനുഷ്യ കുഞ്ഞുങ്ങളിവിടെ ഉണ്ടാകണമെങ്കിൽ പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ കുടുംബം ആവശ്യമാണ്. ഇവിടെ സ്വാഭാവികമായും ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മലയാള പത്രങ്ങൾ ഉറപ്പില്ലാതെ എഴുതാൻ പോകുകയാണ്. ഇന്ത്യയിലെ മീഡിയകൾ യാതൊരു ടീമില്ലാതെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് വിവാഹം? ഈ ചോദ്യം മടുത്തുകൂടെ വരാൻ പോകും. യാതൊരു സംശയവുമില്ല. പിന്നെയോ ഇഷ്ടമുള്ള പെണ്ണിനെ കയറിപ്പിടിച്ച് ആ പെണ്ണുമായി ലൈംഗിക ബന്ധം നടത്തിയാൽ ഇവിടെ ഉൽപാദനം നടക്കുമല്ലോ. പിന്നെ എന്തിനാണ് കുടുംബ വ്യവസ്ഥ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കയറി ഒരു പുരുഷൻ ബന്ധപ്പെട്ടാൽ കുഞ്ഞുണ്ടാകുന്നു. മൃഗങ്ങളിലുള്ളത് പോലെ കുരങ്ങും കുരങ്ങത്തിയും തമ്മിൽ വിവാഹം നടക്കാറില്ല. കുരങ്ങിനെ മക്കൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പൂത്തും എരുമയും തമ്മിൽ നിക്കാഹ് നടക്കാറില്ല. പൂത്തിന് കുഞ്ഞു ജനിക്കാറുണ്ട്. എരുമയ്ക്ക് പാല് നൽകാറുണ്ട്. ഇതുപോലെ മനുഷ്യരിലും വിവാഹത്തിന്റെ ആവശ്യമില്ല എന്ന ഒരു പരാമർശം അടുത്തകാലത്തോടെ വരാൻ പോവുകയാണ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളതിന്റെ ഗൗരവത്തെ പറ്റി അറിയിക്കണം. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ വാദം മതമെന്ന് പറഞ്ഞാൽ പൂന്യാസമാണ്. മതം ഇവിടെ കറുപ്പാണ്. മതം ലഹരിയാണ്. മതം അപകടമാണ്. പക്ഷേ മതം അപകടമാണെന്ന് പറയുന്ന ആളുകൾ അതിൽ നിന്നെല്ലാം മാറി അവരെ തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവരുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടുകയാണ്. അരവണ പായസം തിരിയുന്നില്ല എന്നാണ് കംപ്ലൈന്റ്. മക്കയിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ സ്വന്തം വെള്ളം അവർക്കെല്ലാം ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പരാതി. അല്ലാതെ അച്ഛന് പോകുന്നവരുടെ എണ്ണം കുറയുകയല്ല, പള്ളിയിൽ പോകുന്നവരുടെ എണ്ണം കുറയുന്നില്ല. സ്വന്തം കുടിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. പള്ളിയിൽ പോകുന്നവരുടെ എണ്ണം കൂടുകയാണ്. നിഷ്കരിക്കുന്ന പെണ്ണുങ്ങൾ, നിഷ്കരിക്കുന്ന ആണുങ്ങൾ എണ്ണം കൂടുകയാണ് കുറയുകയാണ്. അതുകൊണ്ട് തന്നെ മതത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരാഗ്രഹിച്ചിട്ട് യാതൊരു കാര്യമില്ല. മതത്തിന്റെ ശക്തിയും വീര്യവും ഇന്ത്യയിൽ മാത്രമല്ല പടിഞ്ഞാറൻ നാടുകളിൽ പോലും മതത്തിന് ശക്തി കൂടിക്കൂടിക്കൂടിയാണ്. ആ മതത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ലോകത്ത് നടക്കുന്നത്. എന്തിനാണ് വിവാഹം? സുബ്ഹാനല്ല. നമ്മൾ ആലോചിക്കണം. നമ്മൾ വളരെ ചിന്തിക്കണം. ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന ബോയ്ഫ്രണ്ട് എന്ന ഒരു പുതിയ സംസ്കാരം നമ്മുടെ സ്കൂളുകളിലൂടെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ, മതപഠനമില്ലാത്ത സ്കൂളുകളിൽ ഏതെങ്കിലും ഒരു രക്ഷിതാവ് അവന്റെ കുട്ടിയെ കൊണ്ടുപോയി ചേർത്തിയാൽ ആ കുട്ടിയുടെ ലോകത്ത്, ആ കുട്ടിയിലൂടെ ലോകത്ത് സംക്രമിക്കുന്ന ഒരു പുതിയ വിചാരമാണ് ബോയ്ഫ്രണ്ടിനെ കണ്ടെത്താനുള്ള പെൺകുട്ടികളുടെ തുക. ഗേൾഫ്രണ്ടിനെ കണ്ടെത്താനുള്ള ആൺകുട്ടികളുടെ തുക സ്കൂൾ എത്രയാണ്? 3rd class. ആ 3rd class കുട്ടിയോട്, ഒരു സെക്യുലർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട്, മദ്രസാ പഠനമില്ലാത്ത സ്കൂളിലെ ഏതെങ്കിലും ഒരു 3rd class കുട്ടിയോട് ചോദിച്ചു നോക്കൂ, കുട്ടി ഇതിന്റെ ഫണ്ട് ആരാണ്? ആ ചോദ്യത്തിന് കുട്ടി നോട്ട് കാണിക്കും. നിങ്ങൾ ചോദിക്കുന്നത് ഗേൾഫ്രണ്ടിനെ പറ്റിയല്ലേ? ആൺകുട്ടികൾക്ക് കാരണം ഒരു ഗേൾഫ്രണ്ട് ഉണ്ടാകണം എന്ന ആശയത്തിലേക്ക് ഇന്ന് പടിഞ്ഞാറൻ നാടുകൾ ആ വഴി ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പഠിക്കുന്ന കാലത്ത് തന്നെ പ്രേമിക്കുകയും പഠിക്കുന്ന കാലത്ത് തന്നെ ഏതെങ്കിലും പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക്
പുരുഷനൊരു സ്ത്രീയെ കണ്ടാൽ റോട്ടിന്റെ മധ്യേ യാതൊരു ഉറപ്പുമില്ലാതെ ആരും പെണ്ണും നാവുകൊണ്ട് പരസ്പരം സ്പർശിച്ച് പൊട്ടാപ്പല സമയത്ത് പോലും അന്യാണും പെണ്ണും ചുണ്ടിക്കുന്നു. യാതൊരു നാണവുമില്ലാതെ യൂറോപ്പിലും അമേരിക്കയിലും കണ്ടുവരുന്ന സ്വഭാവമാണ്. 16 വയസ്സ് പ്രായമായ പെൺകുട്ടികളിൽ 80% 14 വയസ്സാകുമ്പോഴേക്ക് പെൺകുട്ടികൾ ഗർഭിണികളായി മാറുന്നു എന്നാണ് അമേരിക്കയുടെ കണക്ക്. 14 വയസ്സുള്ള പെൺകുട്ടികളിൽ 80% ഗർഭിണികളായി മാറുകയാണ്. അതുകൊണ്ട് സ്ഥിരം ഗർഭനിരോധന ഗുളികകൾ കൊണ്ടാണ് അമേരിക്കയിലും യൂറോപ്പിലുമുള്ള പെൺകുട്ടികളുടെ ജീവിതമെങ്കിൽ ആ ഒരവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഉണ്ടാക്കണമെന്ന് വാദിക്കുന്നവരാണ് ഇവിടെ മതവിരുദ്ധ ചേരികളും ഭൗതിക പ്രസ്ഥാനങ്ങളും. അവിടെ ഒരു കാര്യം നമുക്ക് സമാധാനിക്കാം, നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ ദർശനം, അതുപോലെ ഇസ്ലാമിക ദർശനം, അതുപോലെ ക്രൈസ്തവ ദർശനം, ഈ മൂന്ന് മതങ്ങളുടെ പേരിൽ നിലക്കൊള്ളുന്ന സമൂഹങ്ങൾ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് ഹിന്ദുക്കളുടെ വിവാഹങ്ങളുടെ കാർമ്മികത്വം, മുസ്ലിങ്ങളുടെ വിവാഹം പള്ളികളിൽ വെച്ചാണ് അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലാണ്, ക്രിസ്ത്യാനികളുടെ വിവാഹം അവര് പുരുഷൻ സ്ത്രീക്ക് മോചനം കൈമാറിക്കൊണ്ട് ഒരു റബാണ്ടിന്റെ സാന്നിധ്യത്തിലാണ്. കുടുംബത്തിന്റെ ഈ ക്രമീകരണം ഇവിടുന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ തുടങ്ങിയതല്ല. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം വസ്ത്രം മാറുന്ന പോലെ കണ്ട പെണ്ണിനെ മുഴുവനും പിടിക്കാൻ പോയില്ല. ആദം നബി അലൈഹിസ്സലാമിന് ഒരു പെണ്ണ്, ആ പെണ്ണേതാണ്? അത് ഹവ്വയാണ്. ശിവന് ഒരു ഭാര്യയാണ്, അത് പാർവതിയാണ്. ബൈബിൾ പറയുന്നു ആദമിന് ഒരു ഇണ ഉണ്ടായിരുന്നു, ആ ഇണ ഏതാണ്? ഹവ്വയാണ്. ഖുർആൻ പറയുന്നു ആദമിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ആ ഭാര്യയുടെ പേരേതാണ്? ഖുർആൻ പേര് പറഞ്ഞില്ല. മുഹമ്മദിനോട് പറയുന്നു
പ്രാർത്ഥിക്കുന്നവന്റെ മനസ്ഥിതി ഇതാണെങ്കിൽ പ്രാർത്ഥിക്കാത്തവന്റെ ചിന്ത എന്തായിരിക്കും? അതുകൊണ്ട് മനുഷ്യ, നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൂടാ, നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൂടാ. നിനക്കൊരു കേട് വേണം. ആ കേടില്ലാതെ തന്നെ കാര്യമായിട്ടാൽ നീ വലിയ ദ്രോഹിയാണ്. നോക്കൂ, ലോകത്തേക്ക് നോക്കൂ, വലിയ സിംഹങ്ങളൊന്നും എവിടെയുമില്ല. ചോദിക്കുകയാണ്,
അമ്മയോട് ആ കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്റെ അച്ഛനായത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അച്ഛനാവാൻ. നിങ്ങൾ എന്തിനാണ് എന്നെ പ്രസവിച്ചത്? ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്നെ പ്രസവിക്കണം. നിങ്ങളെ പ്രസവിക്കുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഭംഗിയുള്ള ഉമ്മ എന്നെ പ്രസവിച്ചാൽ ഞാൻ ഭംഗിയുണ്ടായി. ആര് പറഞ്ഞു നിങ്ങളോട്? ആരാണ് നിങ്ങളോട് എന്റെ അച്ഛനാവാൻ പറഞ്ഞത്? നിങ്ങൾ എന്റെ അച്ഛനാകുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ അച്ഛനാകുമായിരുന്നു. ഈ ഒരു ചിന്തയിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് പകരം സുബ്ഹാനല്ലാഹ് സയ്യിദുൽ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമത്ത് ബിനു സയ്യിദിന്റെ ചരിത്രം അതാ സഹീഹായ ഹദീസുകളിൽ കാണാം. നല്ല വെളുത്ത വാപ്പ ആ ദുരിതവെളുത്ത വാപ്പയ്ക്ക് കറുത്തൊരു മകൻ ജനിക്കുന്നു. നല്ല വെളുത്ത വാപ്പ ആ വാപ്പയ്ക്ക് ജനിക്കുന്ന മകൻ കറുത്തൊരു മകന്റെ പേര് ഉസാമ, വാപ്പയുടെ പേര് സയ്യിദ്. സ്വാഭാവികമായും ആ വാപ്പയ്ക്ക് സംശയം വരുന്നു. ആ വാപ്പ മുഹമ്മദിന്റെ ഉദാഹരണത്തിലേക്ക് പോകുന്നു. ചെന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇത് എന്റെ കുട്ടിയല്ല, എനിക്കൊരു സംശയം വേണ്ടതാണോ അല്ലേ? കാരണം എന്റെ ഈ വെളുത്ത നിറവും ഈ വഴി കുഞ്ഞിൽ കാണുന്നില്ല. ഞാൻ ഒരു വെളുത്ത് ഇവനോ കൗതുകത്തി ആകട്ടെ, സയൻസ് എല്ലാം പഠിച്ച നേതാവാണ്. അല്ല എല്ലാ ശാസ്ത്രവുമാണ് എനിക്ക് നൽകിയിരിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും പരിഹാരം എനിക്കല്ല നൽകിയിരിക്കുന്നു. സമാധാനമായി എന്റെ കുട്ടി തന്നെയാണ്, എന്റെ കുട്ടിയാണ്. സന്തോഷത്തോടെ കയ്യും പിടിച്ച് തിരിച്ചു.
ഭംഗിയോ നോക്കിയിട്ടല്ല കുട്ടിയെ വളർത്തുന്നത്. ഓരോ കാലം മുടന്താണ്. ആ മുടന്തുള്ള കുട്ടിയെ ഉമ്മയും ബാപ്പയും പാല് കൊടുത്ത് വളർത്തിയാണ് നമ്മൾ ആ വീട്ടിലേക്ക് ഒരു ദിവസം കയറുന്നു. നമ്മുടെ കല്യാണം പിടിക്കാൻ കത്തുമായിട്ട് കയറുക. അസ്സലാമലൈക്കും പറയാറില്ലേ? എവിടെ പോയി? നമ്മുടെ ഭാഗ്യം കൊണ്ടല്ലേ? ആ എല്ലാവരും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഏതാണ് ചെറിയൊരു മുടന്തുള്ളത്? കണ്ണൊന്നല്ലേ? ഏതാണ്? അതമ്മ ഇങ്ങനെ എന്താ ഇടിവിട്ടിയ പോലെ ജോലിക്കില്ല. എന്നാലും ഒരു മനുഷ്യത്തല്ലാത്തവരെ ചോദിക്കാവുന്ന ഭാഷയാണത്. എന്താ ഇങ്ങനെ ഇന്നൊന്നും മനുഷ്യൻ ചോദിക്കുന്നില്ല. കാരണം കുടുംബത്തിന്റെ വ്യവസ്ഥ, കുടുംബത്തിന്റെ സങ്കല്പത്തിൽ ഭംഗിയുണ്ടോ ഇല്ലയെന്നൊരു പ്രശ്നമല്ല, അംഗവൈകല്യമുണ്ടോ എന്നൊരു പ്രശ്നമല്ല. ഇങ്ങനെ പോറ്റി വളർത്തുന്നു. ഇങ്ങനെ മനസ്സിലാക്കണം.